അത് ഭയങ്കര സീനായിട്ടിരിക്കണേ. ഇപ്പോ ഇപ്പൊ നമ്മളെല്ലാം ഈ വന്നിട്ടുള്ളത് ഫാൻസിനെ കണ്ടിട്ടാണ് കേട്ടോ. ഇതിപ്പോ ഭയങ്കരമായിട്ട് എം വി ഡിയുടെ, ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടാണ് എം വി ഡിനെ തെറി വിളിക്കുക, പോലീസിനെ തെറി വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ പറയാൻ പോണത്. ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ പരിധി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിമാർ എല്ലാവരും കൂടെ ഇടപെട്ടിട്ടും ഇതിനൊരു പ്രശ്നം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോകുന്ന സമയത്തും എല്ലാവർക്കും ആൾക്കൂട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കല്യാണത്തിന് 20 പേര് പോലും കൂടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ആ ഒരു സമയത്താണ് ഇങ്ങനെ ആൾക്കൂട്ടം കാര്യങ്ങളൊക്കെ വന്നിട്ട് ഏകദേശം 9 കേസുകളാണ് ഇപ്പൊ അവരുടെ പേരിലാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആൾക്കൂട്ടായിട്ട് അവരുടെ പിന്നാലെ പോയാലും വണ്ടി തടഞ്ഞാലും ഒക്കെ അവർക്കാണ് കേസ് വരാ. ഇനിയിപ്പോ സ്റ്റേഷന്റെ മുമ്പിൽ ആള് കൂടിയ വരെ പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ബ്രോ എന്തിനാ ഇതിലെ സത്യത്തിൽ എന്തെന്നറിയോ, ഇതിലെ സത്യം ഒരു സെക്കൻഡ്, ഇതിലെ സത്യത്തിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചുകഴിഞ്ഞാ, അല്ല കട്ടി ഇവിടെ ലൈവാ. അതായത് ഇതിലെ സത്യത്തിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചുകഴിഞ്ഞാ, എല്ലാവർക്കും അവരോടുള്ള ഇഷ്ടമാണ് സത്യം, എല്ലാവർക്കും അവരെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. ആ ഇഷ്ടത്തിനെ നമ്മള് ശരിക്കും ഇപ്പോ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്ന, റിയൽ ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് നീതി ന്യായങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് എന്ത് തന്നെ തെറ്റ് ആർടിഒയുടെ സൈഡിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, മോഡിഫിക്കേഷന്റെ കേസ് മാത്രമല്ല ഇങ്ങനെ കുറച്ച് ബഹളം ഉണ്ടാക്കിയത് ആൾക്കാർ കൂടുതലായതാണ് ശരിക്കും പ്രശ്നം വന്നേക്കണം. അത് തീർച്ചയായിട്ടും മോഡിഫിക്കേഷന്റെ ഫൈൻ അടച്ച് നമുക്ക് അവിടെ നിന്നിറക്കാന്നുള്ള നിസ്സാരൊരു കാര്യമായിരുന്നു. പക്ഷെ അവിടെ ആൾക്കൂട്ടൊക്കെ വന്നാലും ആർടിഒ പറഞ്ഞത് ആ വണ്ടിയുടെ ഫൈൻ അടയ്ക്കാൻ ബാലൻസ് ഉള്ളത് ഫൈൻ അടയ്ക്കണം, കുറച്ച് നീക്കി ഫൈൻ അടയ്ക്കാൻ ബാലൻസ് ഉള്ളത് ഫൈൻ അടയ്ക്കണം, അത്രേ അവര് പറയുന്ന ഒരു കാര്യമുള്ളൂ. പക്ഷെ ഇത് അവർക്ക് തമ്മിൽ മാനസികമായിട്ടുള്ള ഉണ്ടായ വിഷമം, അല്ലെങ്കിൽ അവരുടെ വണ്ടികളോടുള്ള അവരുടെ അമിതമായിട്ടുള്ള സ്നേഹം, ഒപ്പം യൂട്യൂബ് ചാനലും കാരണം അവര് ജനങ്ങളെ അറിയിക്കാൻ നോക്കിയപ്പോ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു, എവിടേക്കോ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതായത് ഇതിൽ അവരുടെ പ്രൊസീജ്, രണ്ടുപേർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൊസീജ് ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്കായാലും വിഷമമുണ്ട്, കാരണം ആർടിഒനോട് നമ്മൾ അനാവശ്യങ്ങൾ പറയണം. ചിലപ്പോ നമുക്ക് വിഷമ സാഹചര്യം നമ്മളെല്ലാവരും പറഞ്ഞു പോണ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ എന്താ, ഇതൊക്കെ ഇപ്പൊ അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുക. നിങ്ങളിപ്പോ എം വിഡിനെ പോയി തെറി വിളിച്ചാലും അവർക്ക് പോലീസുകാർക്ക് വാങ്ങി. നമ്മൾ എത്ര സ്ഥലത്ത് കോംപ്രമൈസ് സംസാരിച്ചു, ഒരു കോംപ്രമൈസും അത് എല്ലാം പ്രശ്നമാണെന്ന് വെച്ചാൽ അധികാരികളെ അനാവശ്യം സംസാരിച്ചു കഴിഞ്ഞാൽ അധികാരികള്, അത് നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ. അപ്പൊ നമ്മളത് സൈലന്റ് ആവണ്ടോടത്തൊന്നും സൈലന്റ് ആവാം. നമ്മൾ നമ്മുടെ പ്രതിഷേധം പറഞ്ഞു, നിങ്ങൾ ദയവായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഗ്രൂപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചെന്നിട്ട് അവിടെ പറയാ. ഒരു കാരണവശാല് ഇവരെ കളിയൊക്കെ എം വി ഡിനെ ഇപ്പൊ സേവ് മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടാണ്ടിരിക്കുക, അതിനുള്ള സമയം നമുക്ക് വരുമ്പോ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിടാന്നുള്ള ഒരു കാര്യം. ഇനിയിപ്പോ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായി, അതിന്റെ ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസ് ആയി കഴിഞ്ഞാൽ കേരളം വിട്ട് പോകാനായിട്ട് പറ്റില്ല. അവര് വേൾഡ് ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നിലവിൽ ഇപ്പൊ അവരെ റിമൈൻഡ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലെത്തി. എവിടെ സംസാരിച്ചാലും കോംപ്രമൈസ് എത്താത്ത ഒരു അവസ്ഥ വരെയാണ്. അങ്ങനെയൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. 14 അവര് അകത്ത് പോവാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അത്ര രാവിലെ 9-10 മുതൽ നമ്മൾ ഇതിന്റെ പിന്നാലെയാണ്. നിങ്ങൾ നോക്കിയ കാണാം, ഈ ഒരു ബ്ലോക്കിലും പെട്ട് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഇത്രയും ദൂരം പോണത് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് വരാൻ വേണ്ടിട്ടാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത്, ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും കൈവിട്ട് പോയ പോലത്തെ ഒരു അവസ്ഥയായി തുടങ്ങി. അതായത് ചാനലുകാർ ഏറ്റെടുത്തു, ലൈവിന്റെ കുറെ ക്ലിപ്പുകൾ പല സ്ഥലങ്ങളിലും എം വി ഡിനെയും അതേപോലെ തന്നെ പോലീസുകാരും കരിവാരി തേച്ചുകൊണ്ട് ആ ഒരു തരത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പോയി. കാരണം എന്താ വെച്ചാൽ ഇത് വൈറലായി കഴിഞ്ഞാൽ അവർക്ക് സാധാരണക്കാർക്ക് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ സാറുമാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് ഓൾറെഡി അവരെ ഉള്ളിലേക്ക് റിമൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്റ്റേഷനിൽ ഇന്ന് ആശുപത്രിക്ക് കൊണ്ട് അതേപോലെ തന്നെ ജയിലിലേക്ക് മജിസ്ട്രേറ്റിന്റെ അടുത്ത് മജിസ്ട്രേറ്റിന്റെ അവിടെയാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് വണ്ടിയുടെ നമ്മള് ഒന്ന് സൈലന്റ് ആവുക. ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ, കോടതി, അതേപോലെ തന്നെ ഇവരെ കൊണ്ടുപോകുന്ന സ്ഥലത്തത് ആൾക്കൂട്ടം ഒന്ന് ഒഴിവാക്കി കിട്ടണം. 20 ഒരു 10 കൂടി നിന്നവരെ ഇവരുടെ മേത്തേക്ക് ഇപ്പൊ 9 എന്ന് പറഞ്ഞ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞെങ്കിൽ നമ്മളിപ്പോ കാണാൻ വേണ്ടിട്ടായിരിക്കും വണ്ടിയുടെ മുമ്പിലോണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരണവരുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവിടെ വെച്ചിട്ടുള്ള വണ്ടികൾ വരെ പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ആർടിഒ ഓഫീസ് ഇപ്പൊ മെയിൻ ആയിട്ട് ഉണ്ടായത് ആർടിഒ ഓഫീസിൽ വെച്ചിട്ട് അവർ സംസാരിക്കേണ്ട ഇടയിൽ നമ്മുടെ ഫാൻസ് ആയിട്ടുള്ള കുറെ കുട്ടികൾ ആർടിഒന് അനാവശ്യങ്ങൾ അല്ല ആർടിഒ ഓഫീസിന്റെ പരിസരത്ത് നിന്നിട്ട് ചാമതി ചാടി കടന്ന് ഉള്ളിൽ വന്ന് ജനലയുടെ അനാവശ്യങ്ങൾ, അതായത് അവര് നശിപ്പിച്ച പൊതു മുതൽ ഇവരുടെ തലയിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വണ്ടി ഇഷ്ടപ്പെടുന്ന കുട്ടികളും കൂടി ഉണ്ടെന്നുള്ള ധൈര്യം വീണ്ടും വീണ്ടും വരുമ്പോ
അപ്പൊ സംഭാഷണം കൂടുകയാണ് അവിടെ. നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മളൊക്കെ വണ്ടി കൊണ്ടിടക്കാണ് ആർ ടി ഒ, നമ്മുടെ ഓരോ വണ്ടിയും ആർ ടി ഒനെ ഒരുപാട് കാര്യങ്ങൾ പിടിക്കാൻ തുടങ്ങണം, ഇഷ്ടപ്രകാരം പിടിക്കാണ്ട്. അപ്പൊ അവർ കുറെയൊക്കെ അവർ കണ്ണടക്കുന്നുണ്ട്. ചില കാര്യങ്ങള് നമ്മള് നമ്മുടെ ഭാഗത്ത് ആവശ്യങ്ങളാണെങ്കിൽ നമുക്കത് പരിമിതിയായിട്ട് സംസാരിച്ച് അത് നമുക്ക് നടത്താം, അല്ലെങ്കിൽ അത് നമ്മൾ അതിന്റെ ഒരു മയമായിട്ടുള്ള രീതിയിൽ നടത്താം. പക്ഷെ അവർക്ക് അതിൽ ഉണ്ടായിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് അല്ല, രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി എല്ലാവരും. അതാണ് ഇപ്പൊ പല മന്ത്രിമാരും ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ കോണ്ടാക്ട് ചെയ്തവരൊക്കെ ഇതാണ് പറയണത്, രണ്ടുപേരുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നിലവിലെ ഇപ്പൊ ഞാൻ പറയട്ടെ, നിലവിലെ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇവരോട് ഒരു ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫാൻസ് അനാവശ്യങ്ങള് ഒഴിവാക്കുക. കാരണം കൊറേ നമ്മൾ അവർക്ക് സൈറ്റിൽ കയറി വർത്താനം പറഞ്ഞിട്ടൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ അവർക്ക് ഒഴിവാക്കുക, പോലീസുകാർക്കല്ല ആർക്കും വാശി കയറി കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ അവർ താന്നു കൊടുക്കില്ല. അത് അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഓഫീസറോട് ഓഫീസറിന്റെ അടുത്ത് റെസ്പെക്ട് ചെയ്യണോർത്ത് പോയിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ തന്നെ വേണം. വെറുതെ നിങ്ങൾ പോയിട്ട് പോലീസിന്റെ കമന്റ് ബോക്സിലും എം വിഡിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് അതായത് കണ്ണൂര് ആർ ടി ഒയിൽ നിൽക്കേണ്ട ഒരു കാര്യം. ഇന്ന് കേരളത്തില് എല്ലായിടത്തും വാർത്ത അതേപോലെ തന്നെ ഒരു ട്രെൻഡിങ് പോലെ ആക്കി. ഇപ്പൊ തെരുവിളി എം വിഡിക്കെതിരെ ഒരു ക്യാമ്പയിൻ പോലെ ആയിട്ട് ഇത് വേറൊരു തരത്തിലേക്കുള്ള കേസായിട്ടാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അവര് പോലും ഇപ്പൊ എബിനോ ലിബിനോ സത്യത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരവരെ സങ്കടം അവിടുത്തെ അവസ്ഥ അവർ കരയാണ് കണ്ടാൽ തന്നെ നമുക്കറിയാം. ചില കേസുകൾ എന്താ വെച്ചാൽ അവരവരുടെ ചാനലിൽ കൂടെ അത് കണ്ടോട്ടെ, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അവർ പറയണു. അതായത് നിയമവശങ്ങൾ ഒരുപാടുണ്ട്. ഒരു വണ്ടി ഓൾട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവിടെ കുറച്ച് കേസുകളൊക്കെ ആർ ടി ഒ ആയാലും കണ്ടെടുത്തിട്ട്, കാരണം എല്ലാവർക്കും ജീവിക്കേണ്ടത് എന്നുള്ള അവരും മനസ്സിലാക്കി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 350 രൂപ മാത്രമേ വരുന്നുള്ളൂ അത് ആർ സി ബുക്കിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുക്കാൻ. പക്ഷെ ആ കളർ ചേഞ്ച് നമ്മൾ കൊടുക്കുമ്പോ അത് അതിനെല്ലാം ഓരോ രീതികളുണ്ട്. നമ്മൾ അത് മാത്രമല്ല ഇപ്പൊ അവർ ചെയ്തതിൽ ലൂപ്പ് പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ബാക്കില്. പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അതായത് നമ്മളത് കാലത്ത് സംസാരിച്ച ഒരുപാട് വണ്ടീനെ എല്ലാതും അയച്ചു മാറ്റണം എന്ന് പറയുമ്പോ സഹിക്കാൻ പറ്റണ്ടാവും. നമ്മളതൊരു ആഗ്രഹം കൊണ്ട് പണിത്, അല്ലെങ്കിൽ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടിട്ട് ഒരു വണ്ടി പണിത് കഴിച്ച് എത്ര ദിവസം ഊണ് ഉറക്കില്ലാണ്ട് ആ വണ്ടിക്ക് വേണ്ടി അത് പണി പണിയെടുക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടാവും. 16 ദിവസം അവർ കോതമംഗലത്ത് പോയി. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഒരു ആർ ടി ഒ അയപ്പിക്കാൻ അധികം നേരം വേണ്ട. പക്ഷെ ഇന്ത്യൻ നിയമങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഫുള്ളായിട്ടുള്ള ഒരു നിയമമാണ് കേട്ടോ മോഡിഫിക്കേഷനെതിരായിട്ടുള്ളത്. നമ്മളത് എത്ര പ്രതികരിക്കും, ഈ ഒരു സമയത്ത് പ്രതികരിക്കണ്ടെന്നല്ല പറയണത്, ഇപ്പോ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങളായിട്ട് കൂടുതൽ ലോക്കാക്കണ ഒരു അവസ്ഥയിലായിരിക്കും ആക്കി മാറ്റും. ഇപ്പൊ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇത്രയും വലിയൊരു 9 കേസുകളും അവരുടെ തലയിലേക്ക് വെച്ചുകൊടുത്തേക്കുന്നത്. മോഡിഫിക്കേഷൻ ആയിട്ട് ആകെ കൂടെ വരുന്നത് ആ ഒരു ലൈറ്റിന്റെ കേസാണ്. അതെ, ആ ഒരു ലൈറ്റിന്റെ കേസാണ് ഇപ്പോഴും ആർ ടി ഒ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അതായത് അത് നമുക്ക് അത് എന്താണെങ്കിൽ അത് അതിന്റെ രീതികൾ ഇപ്പൊ സാധാരണ രീതിയിൽ വണ്ടി ഫൈൻ ക്രാക്സ് അടയ്ക്കാൻ വിട്ടു. അല്ല, ഫൈൻ വേണമെങ്കിൽ നമുക്ക് അടച്ചിട്ട് വണ്ടി ഇറക്കാറുണ്ട്. നമ്മള് അവർക്ക് കാശില്ലെങ്കിൽ നമ്മളവിടെ ചേർന്ന സംഭവം. അതായത് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും നല്ല രീതിയിൽ വണ്ടി പണി കഴിച്ച വണ്ടിയില് സ്റ്റിക്കേഴ്സ് ഇളക്കാനും ലൈറ്റ്സ് ഊരാനും പറയുമ്പോൾ മാനേജ്മെന്റ് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ കുറെ അനുഭവിച്ചതാ. പക്ഷെ ഞാൻ പറഞ്ഞു അതിന് ഏറ്റവും കൂടുതൽ പുള്ളിക്കറിയാം ഈ സമയത്ത് ടൂറിസ്റ്റ് ബസ്സോളെ ആയിരുന്നു. അതായത് സ്റ്റിക്കർ ഒട്ടിച്ചതിനും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഒരു സമയത്ത് ആർ ടി ഒ ടൂറിസ്റ്റ് വേണ്ടി പിടിക്കുന്നതിന് ഒരു കണക്കില്ലാണ്ട് എത്ര ഓണേഴ്സ്, കാരണം വണ്ടികൾ അതിന്റെ ഒരു വൃത്തിയും എടുപ്പില്ലെങ്കിൽ ആളുകൾ യാത്ര ചെയ്യില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ വിൽക്കണ സാധനമല്ല ഇവർ പിടിപ്പിക്കണേ, വിൽക്കാൻ ഒരു നിയമം പിടിപ്പിക്കാൻ അത് നമ്മൾ വന്ന് ഫിറ്റ് ചെയ്താൽ. അതിനെ കുറിച്ചിട്ടൊന്നും നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഈ കളികളുടെ ഇടയിൽ കൂടെ നമ്മൾ രണ്ടും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിള്ളേർക്ക് നല്ല പണി കിട്ടും. നല്ല പണി എന്ന് വെച്ചാൽ ഇപ്പൊ അവർക്ക് എം വിയുടെ അല്ല പോലീസുകാരുടെ അടുത്ത് ചാലഞ്ച് ചൊറിയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ചു മാന്തും. അത് വലിയ ഞാൻ പറയണത് ഫാൻസിന്റെ കാര്യമാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങള് കുറച്ച് നേരത്തേക്ക് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മള് വേണ്ടപ്പെട്ടവര് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. ചർച്ചകൾ നടക്കുന്ന സമയത്ത് അവര് പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ കളക്ടറേറ്റിന്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂരത്തിന്റെ ജനാണ് വന്നിരിക്കണേ. അപ്പൊ ഇത്രയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മീഡിയ നമ്മളെല്ലാവരും റൂൾസ് തെറ്റിക്കാണ്. അപ്പൊ അതൊക്കെ അല്ല, ഇതൊക്കെ കേസ് പറഞ്ഞ ഇവരാണ്, ഇവരെ സംഘടിച്ചു എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമില് സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ വിളിച്ചു കൂട്ടി എന്നുള്ള തരത്തിലാണ് ഇപ്പോ അവിടെ ഇത് വന്നേക്കണത്. നോക്കാം എന്താന്നുള്ളത്. നമ്മള് മാക്സിമം ഇവിടെ ഞാൻ വീട് നിക്കണുണ്ട് കേട്ടോ. അപ്പൊ മാസ്ക് വെച്ചിട്ടില്ല ഇനി അടുത്ത കേസിൽ നമുക്ക് പറയണ്ട കേസ് ആകെ പെട്ടിട്ടായിരിക്കണത്. ഇത് ഒന്നാമത് ഈ ഓപ്പറേഷൻ റാഷ് പോലെയുള്ള
സംഭവങ്ങളൊക്കെ നടക്കണ ഈ ഒരു സമയത്ത് ആ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയുടെ വീഡിയോ അത്ര വൈറലാവാൻ പാടില്ലായിരുന്നു. എന്താ ചെയ്യാ, ഇതിപ്പോ എല്ലാവരും ആഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ മാസ്ക് എടുത്ത് ഇറങ്ങിക്കുന്നത് വണ്ടി വന്ന് ഇറങ്ങി കണ്ണൂര് എത്തിയതിനു ശേഷം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളും ഞങ്ങളും ഫൈൻ അടക്കേണ്ടി വരും ഫുള്ള് ചെക്കിങ് ആണ്. അതെ, കട്ട് ചെയ്യാനേട്ടാ. ശരി.